വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുതൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. പോലീസിനെ വെല്ലുവിളിച്ച് മോഷണം നടത്തിയ പ്രതിയെ അതിസാഹസികമായി പിടികൂടി. താനൂർ ഒഴൂർ കുട്ടിയാമാക്കാനത്ത് ഷാജഹാനെയാണ് പിടികൂടിയത്. 4 മാസത്തോളമായി ഒരു പ്രദേശത്തെ ഭീതിയിലാഴ്ത്തി മോഷണം നടത്തി വരികയും രാത്രിയിൽ ഭീതി പരത്തി ആക്രമണത്തിലൂടെ വീടിന്റെ ഗ്രില്ലും മറ്റും തകർത്ത് മോഷണം നടത്തുകയും ചെയ്തു വരികയായിരുന്നു പ്രതി. മൂച്ചിക്കൽ പത്തമ്പാട് പ്രദേശങ്ങളിൽ ദിവസങ്ങളോളം നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയിരുന്ന മോഷ്ടവാണ് പിടിയിലായത്. കഴിഞ്ഞ ഒക്ടോബർ മുതൽ തുടർച്ചയായി വട്ടിത്താണം, മഞ്ഞളംപടി, പത്തൻപാട്, മൂച്ചിക്കൽ, മീനടത്തൂർ തുടങ്ങിയ ഭാഗങ്ങളിലെ CCTV ക്യാമറകളിലാണ് ഇയാളുടെ ദൃശ്യം പതിഞ്ഞത്. മുഖമറച്ച്, ഷർട്ട് ധരിക്കാതെ, പിറകിൽ ഒരു ബാഗും കയ്യിൽ മാരകായുധവുമായി നടക്കുന്ന തരത്തിലുള്ള CCTV വീഡിയോ ദൃശ്യങ്ങളായിരുന്നു പ്രചരിച്ചിരുന്നത്. ഇതോടെ പ്രദേശത്തുകാർ തീർത്തും ഭീതിയിലായിരുന്നു. വിവിധ സ്ഥലങ്ങളിലെ നിരീക്ഷണ ക്യാമറകൾ ഇയാൾ തകർത്തിരുന്നു. ഒക്ടോബർ 15 പുലർത്തെ പത്തൻപാട് റഹീന ക്വാർട്ടേഴ്സിന്റെ ഗ്രിൽ, വാതിൽ എന്നിവ പൊളിച്ച് ബെഡ്റൂമിൽ കയറി പാനാട്ട് മുഹമ്മദ് കുട്ടിയുടെ ഭാര്യയുടെ കഴുത്തിൽ നിന്നും 1 പവൻ തൂക്കം വരുന്ന സ്വർണമാലയും 2 മൊബൈൽ ഫോണും ഉൾപ്പെടെ 51,000 രൂപയുടെ സാധനങ്ങൾ മോഷണം പോയിരുന്നു. അടുത്ത ദിവസം പുലർച്ചെ മൂച്ചിക്കൽ താമസിക്കുന്ന കുറ്റത്തിൽ അനൂപിന്റെ വീടിന്റെ പിറകു വശത്തെ ഗ്രില്ലും ഡോറും പൊളിച്ച് അകത്ത് കയറി ബെഡ്റൂമിൽ ഷെൽഫിനകത്ത് ബാഗിൽ സൂക്ഷിച്ചിരുന്ന 170,000 രൂപയും പേഴ്സിലുണ്ടായിരുന്ന 6,000 രൂപയും മോഷണം പോയിരുന്നു. പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ആരംഭിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചപ്പോൾ മോഷ്ടാവിന്റെ മുഖം വ്യക്തമായില്ല. ഇതോടെ ആളെ തിരിച്ചറിയാനായില്ല. ഒക്ടോബർ 15 മുതൽ പോലീസും നാട്ടുകാരും ദിവസവും രാത്രിയിൽ കള്ളനിറങ്ങുന്ന പ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിലായി രാവിലെ വരെ ഒളിച്ചിരിക്കുകയും പോലീസ് സംഘം മഫ്തിയിലും യൂണിഫോമിലുമായി പെട്രോളിംഗ് നടത്തുകയും ചെയ്തു. പല സ്ഥലത്ത് വെച്ചും കള്ളനെ കണ്ടുവെങ്കിലും പിടികൂടാനായില്ല. 3 മാസത്തെ അന്വേഷണത്തിനൊടുവിൽ കുറ്റമറ്റ അന്വേഷണത്തിലൂടെയും സാഹസികമായും തമിഴ്നാട്ടിലെ ഏർവാടിൽ നിന്നുമാണ് മോഷ്ടാവിന് പിടികൂടിയത്. ചെറുപ്പം മുതൽ മോഷണവുമായി നടക്കുന്ന പ്രൊഫഷണൽ കള്ളനാണ് ഇയാൾ. 27 വർഷം വിവിധ ജയിലുകളിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നന്ദി.